പുസ്തകം വാങ്ങിയൊന്ന് മറിച്ചു നോക്കിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചാൽ അതിൻ്റെ അന്തസത്ത മനസ്സിലാവുകയില്ല. ഇതുപോലെ തന്നെയാണ് കുരിശും. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും കാറിലും കഴുത്തിലും പോക്കറ്റിലുമെല്ലാം നമുക്ക് കുരിശുണ്ട്. എന്നാൽ ആ കുരിശിനെ നോക്കി ധ്യാനിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ കുരിശിൽ മരിച്ചവനായി തുറന്നു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അത് അർത്ഥരഹിതമായി മാറുമെന്ന് ഫ്രാൻസിസ് പാപ്പ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ സ്ലൊവാക്യയിലെ പ്രൊസോവിൽ ബൈസാൻഡിയൻ രീതിയിലുള്ള ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് കുരിശ് ഒരു ആരാധനാവസ്തു മാത്രമായി ഒതുങ്ങാതെ നവജീവിതത്തിൻ്റെ സ്രോതസ്സായി മാറണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മുറിവേറ്റ ക്രിസ്തുവിൻ്റെ മുൻപിൽ കരയാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതത്തെ സ്പർശിക്കാതെ ഇരിക്കുന്ന വായിക്കപ്പെടാത്ത പുസ്തകമായി കുരിശു മാറുമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. കുരിശിനെ ധ്യാനിക്കുന്നതിൽ നിന്ന് അടുത്ത പടിയായ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുഖം നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കാൻ തുടങ്ങുമെന്നും ക്രിസ്തുവിൻ്റെ ഭാവങ്ങളും സ്നേഹവും നമ്മുടേതായി മാറുമെന്നും പാപ്പ തുടർന്നു. കഴുത്തിൽ മാത്രമല്ല ഹൃദയത്തിലും ക്രിസ്തുവിൻ്റെ കുരിശ് ധരിക്കുന്ന വ്യക്തിക്ക് ആരെയും ശത്രുവായി കാണാൻ സാധിക്കില്ല. യേശു ജീവൻ നൽകി രക്ഷിച്ച സഹോദരങ്ങളായി മാത്രമേ മറ്റുള്ളവരെ കാണുകയുള്ളൂവെന്നും പാപ്പ പറഞ്ഞു. സ്ലോവാക്യയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന അപ്പസ്തോലിക സന്ദർശനത്തിൻ്റെ മൂന്നാം ദിവസം പ്രസോവിൽ ബൈസാൻഡിയൻ റീത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ 30,000 വിശ്വാസികൾ പങ്കെടുത്തു. സ്ലോവാക്യയിലെ 62% ആളുകൾ റോമൻ കത്തോലിക്ക വിശ്വാസികളായുള്ളപ്പോൾ 3.8% പേർ മാത്രമാണ് കത്തോലിക്ക സഭയുമായി പൂർണ്ണമായ ഐക്യപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് കത്തോലിക്ക സഭയിലുള്ളത്.